ഹലോ ഫ്രണ്ട്സ്, അക്ബർ അക്കാഡമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ടതാണ്. നെക്സ്റ്റ് വരുന്ന സെറ്റ് എക്സാമുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇനി വരുന്ന സെറ്റ് എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇനി വരുന്ന എച്ച് എസ് എ എക്സാമിനും സെറ്റ് വേണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ഖാദർ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നു. എന്ത് തന്നെ ആയാലും എല്ലാവർക്കും സെറ്റ് എക്സാം നേടിയെടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ മുതൽ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് വളരെ ഈസിയായി തന്നെ സെറ്റ് എക്സാം നേടിയെടുക്കാൻ സാധിക്കും. എന്നാലും വളരെ ഡീപ്പായിട്ട് തന്നെ പഠിക്കണം. കാരണം ഇപ്പോൾ വരുന്ന പരീക്ഷകളെല്ലാം വളരെ ടഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. സെറ്റ് ജനറൽ പേപ്പറിൻ്റെയും പൊളിറ്റിക്കൽ സയൻസ് സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സുകൾ അക്ബർ അക്കാഡമിയിൽ ഡൗൺലോഡ് ചെയ്യുന്നതാണ്. സെറ്റ് ജനുവരി 2025 എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഈ സെപ്റ്റംബർ 25 തീയതിയാണ് നോട്ടിഫിക്കേഷൻ വന്നത്. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നതാണ്. എല്ലാ പ്രാവശ്യത്തെയും പോലെ ഈ പ്രാവശ്യവും LBS സെൻ്ററാണ് സെറ്റ് എക്സാം നടത്തുന്നത്. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. LBSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും എല്ലാ ഡീറ്റെയിൽസും എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ മുഴുവനായും തന്നെ കാണണം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യണം. എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. നോട്ടിഫിക്കേഷനുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്. സെറ്റ് ജനുവരി 2025. ഹയർ സെക്കൻഡറി നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപക നിയമനത്തിന് കേരള സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാനതല യോഗ്യതാ നിർണയ പരീക്ഷയായ സെറ്റ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് നടത്തുവാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. സെറ്റ് ജനുവരി 2025 പ്രോസ്പെക്ട്സും സിലബസും LBS സെൻറ്ററിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ബിരുദാനന്തര ബിരുദ പരീക്ഷയിൽ 50% കുറയാതെ മാർക്ക് അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡും BEd ആണ് അടിസ്ഥാന യോഗ്യത. ചില പ്രത്യേക വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദമുള്ളവരെ BEd വേണമെന്ന നിർബന്ധത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. LTTC, DLED തുടങ്ങിയ ട്രെയിനിങ് കോഴ്സുകൾ വിജയിച്ചവരെ സെറ്റിൽ പരിഗണിക്കുന്നതാണ്. SC ST വിഭാഗത്തിൽപ്പെടുന്നവർക്കും PWD വിഭാഗത്തിൽപ്പെടുന്നവർക്കും ബിരുദാനന്തര ബിരുദത്തിന് 5% മാർക്കിളവ് അനുവദിച്ചിട്ടുണ്ട്. അടിസ്ഥാന യോഗ്യതയിൽ 1 മാത്രം നേടിയവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നിബന്ധനകൾ പ്രകാരം സെറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം മാത്രം നേടിയവർ BEd കോഴ്സ് അവസാന വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ആയിരിക്കണം. അതുപോലെ അവസാന പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് പഠിക്കുന്നവർ BEd ബിരുദം ഉണ്ടായിരിക്കണം. മേൽപ്പറഞ്ഞ നിബന്ധന 1, 2 പ്രകാരം സെറ്റ് പരീക്ഷ എഴുതുന്നവർ അവരുടെ PG അഥവാ BEd പരീക്ഷയുടെ നിശ്ചിത യോഗ്യത സെറ്റ് പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ച തീയതി മുതൽ 1 വർഷത്തിനകം നേടിയെടുക്കണം. അല്ലാത്ത പക്ഷം അവരെ ആ ചാൻസിൽ സെറ്റ് പരീക്ഷ പാസ്സായതായി പരിഗണിക്കുന്നതല്ല. അതായത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. ഇനി അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. ഈ പരീക്ഷയ്ക്ക് ഓൺലൈനായി 25/9/2024 മുതൽ 20/10/2024 വരെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ജനറൽ അഥവാ OBC വിഭാഗത്തിൽപ്പെടുന്നവർക്ക് പരീക്ഷാ ഫീസിൽ 1000 രൂപയും SC ST PWD എന്നീ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് 500 രൂപയും PWD വിഭാഗത്തിൽപ്പെടുന്നവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും SC ST വിഭാഗത്തിൽപ്പെടുന്നവർ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ, OBC നോൺ ക്രീമിലിയർ വിഭാഗത്തിൽപ്പെടുന്നവർ നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ 2023 സെപ്റ്റംബർ 26 2024 ഒക്ടോബർ 25 ഇടയിൽ ലഭിച്ചതായിരിക്കണം എന്നിവ സെറ്റ് പാസ്സാകുന്ന പക്ഷം അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. PWD വിഭാഗത്തിൽപ്പെടുന്നവർ മാത്രം മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഓൺലൈൻ അപേക്ഷയോടൊപ്പം ഒക്ടോബർ 30 മുമ്പ് തിരുവനന്തപുരം LBS സെൻ്ററിൽ ലഭിക്കത്തക്ക വിധം അയക്കേണ്ടതാണ്. സെറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നവർ നിർബന്ധമായും LBS സെൻ്ററിൻ്റെ വെബ്സൈറ്റിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇതിനുള്ള നിർദ്ദേശം പ്രോസ്പെക്റ്റിൽ വിശദമായി നൽകിയിട്ടുണ്ട്.
ഓൺലൈൻ രജിസ്ട്രേഷൻ 2024 ഒക്ടോബർ 20 രാത്രി 12 മണിക്ക് മുൻപായി പൂർത്തിയാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇതാണ് സെറ്റ് എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള LBS സെൻ്ററിൻ്റെ സൈറ്റ് വരുന്നത്. ഇത് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഈ സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ സൈറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് നോട്ടിഫിക്കേഷൻ, പ്രോസ്പെക്ട്സ്, കറണ്ട് സിലബസ്, സിലബസ് ഓഫ് ബയോടെക്നോളജി, ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഡിക്ലറേഷൻ എന്നീ കാര്യങ്ങൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിയാൻ വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ റൈറ്റ് സൈഡിൽ മുകളിലായി പ്രധാനപ്പെട്ട ഡേറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. എക്സാം ഇഷ്യൂ ചെയ്തത് 13/9/2024. ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 25/9/2024. അത് ക്ലോസ് ചെയ്യുന്നതിൻ്റെ രജിസ്ട്രേഷൻ ക്ലോസ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 20/10/2024 അതുപോലെ ഓൺലൈൻ പേയ്മെൻറ്റ് ഓഫ് രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്, രജിസ്റ്റർ ചെയ്തവർക്കുള്ള ഓൺലൈൻ പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 22/10/2024. അതുപോലെ നമ്മൾ അപ്ലൈ ചെയ്തതിൽ എന്തെങ്കിലും തിരുത്ത് വരുത്തണമെങ്കിൽ അത് ചെയ്യാനുള്ള ഡേറ്റ് 23/10/2024 മുതൽ 25/10/2024 വരെയാണ്. അതുപോലെ എക്സാമിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് വരുന്ന ഡേറ്റും എക്സാം ഡേറ്റൊക്കെ പിന്നീട് അറിയിക്കും, അത് അതിൻ്റെ ഡേറ്റ് വന്നിട്ടില്ല. അതുപോലെ നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റിൻ്റെ ഡേറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്, 26/9/2023 25/10/2024 ഇടയ്ക്കുള്ളതായിരിക്കണം. ഇതെല്ലാം ഇതിൻ്റെ പ്രോസ്പെക്റ്റിൽ വളരെ ഡീറ്റെയിൽ ആയി തന്നെ കൊടുത്തിട്ടുണ്ട്. അത് വളരെ കെയർഫുള്ളായിട്ട് വായിച്ചിട്ട് അതുപോലെ ചെയ്യണം. പ്രോസ്പെക്ട്സ് ലെഫ്റ്റ് സൈഡിൽ രണ്ടാമത്തെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിനകത്ത് എക്സാമിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ഈ സൈറ്റ് എങ്ങനെ ഓപ്പൺ ആക്കുന്നതെന്നും അതുപോലെ ഓരോന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നും നോക്കാം. ഗൂഗിളിൽ കയറി LBS സെൻ്റർ ഒഫീഷ്യൽ വെബ്സൈറ്റ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ലിങ്ക് വരും. ആ പേജ് ഓപ്പണായി വരുമ്പോൾ ഇങ്ങനെയൊരു പേജാണ് വരുന്നത്. അതിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട് ഇതുപോലെ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നില്ലേ, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെയുള്ളൊരു പേജ് ഓപ്പണായി വരും. വീണ്ടും താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ട് ന്യൂ എന്നും പറഞ്ഞ റെഡ് മാർക്കിൽ ഒരു ഓപ്ഷൻ വരുന്നില്ലേ, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു പേജ് ഓപ്പണായി വരും. ഇതാണ് അതിൻ്റെ സൈറ്റ് വരുന്നത്. ഇവിടെയാണ് സെറ്റ് എക്സാമിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത്. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി ഡീറ്റെയിൽസ് ഓഫ് പ്രീവിയസ് എക്സാമിനേഷൻ അതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊരു പേജ് വരും. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ബ്ലൂ കളറിൽ എഴുതിയിരിക്കുന്ന കണ്ടില്ലേ, അത് ലാസ്റ്റ് ഓപ്ഷനാണ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാനുള്ളതും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ വരും. സെലക്ട് എക്സാം ഫ്രം എബോവ് ലിസ്റ്റ് എന്നും പറഞ്ഞ് അതിൽ സെലക്ട് എക്സാമിനേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ വർഷത്തെയും കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഏതാണോ ആവശ്യം അവിടെ ക്ലിക്ക് ചെയ്യുക. 2024 ജൂലൈയിലാണ് ക്ലിക്ക് ചെയ്തത്. അപ്പോൾ എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ വരും. നമ്മൾക്ക് ഏതാണോ ആവശ്യം അതിൽ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ആയിക്കോളും. ഇതുപോലെ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മുടെ സബ്ജക്റ്റ് ഏതാണോ അതും, ജനറൽ പേപ്പർ സെക്കൻഡ് ലാസ്റ്റാണ് ജനറൽ പേപ്പർ കൊടുത്തിരിക്കുന്നത്, ആ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡായി കിട്ടും. ഇവിടെ നിന്നും ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റൂ. നമുക്ക് ആൻസർ കീ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ബാക്ക് പോവുക. അത് കഴിഞ്ഞിട്ട് താഴെ കൊടുത്തിട്ടുണ്ട് എല്ലാം, ഓരോ വർഷത്തെയും എക്സാം ഡേറ്റ്, അതിൻ്റെ റിസൾട്ട് വന്ന ഡേറ്റ്, ആൻസർ കീ, പ്രോസ്പെക്റ്റിംഗ് എല്ലാം. 2013 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ആൻസർ കീ ഈ ജൂലൈയിൽ നടന്നത് കൊടുത്തിട്ടില്ല, ബാക്കി എല്ലാ ആൻസർ കീയും കൊടുത്തിട്ടുണ്ട്.
ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെറ്റ് എക്സാം ജനറൽ പേപ്പറിൻ്റെയും പൊളിറ്റിക്കൽ സയൻസ് സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സുകൾ അക്ബർ അക്കാഡമിയിൽ അവൈലബിൾ ആണ്. ഈ വീഡിയോയെക്കുറിച്ചും അതുപോലെ ക്ലാസ്സുകളെക്കുറിച്ചും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണുക. ഓക്കെ, താങ്ക് യു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.